സംസ്ഥാനത്ത് ആദ്യ കൊറോണ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിയുടെ രണ്ടാം പരിശോധനാ ഫലം നെഗറ്റീവ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ കൊറോണ സ്ഥിരീകരിച്ച ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള വിദ്യാർത്ഥിയുടെ രണ്ടാമത്തെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന റിപ്പോർട്ട്. ഒരു റിസൾട്ട് കൂടി നെഗറ്റീവായാൽ കുട്ടിക്ക് രോഗം മാറിയത് സ്ഥിരീകരിക്കാമെന്ന് മെഡിക്കൽ സംഘം വ്യക്തമാക്കി. രണ്ട് പരിശോധനാ ഫലം നെഗറ്റീവായി ലഭിച്ചാലും ഇൻക്യുബേഷൻ പീരീഡ് പൂർത്തിയാകും വരെ വിദ്യാർത്ഥി നിരീക്ഷണത്തിൽ തുടരും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് തന്നെ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചത് തൃശൂരിലായിരുന്നു. അതേസമയം സംസ്ഥാനം കൊറോണ വിമുക്തമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് നിരീക്ഷണകാലം കഴിയണം. 28 ദിവസം വരെ കാത്തിരുന്ന ശേഷമേ കൊറോണ വിമുക്തമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയൂ. വൈറസ് ബാധ 10 ദിവസത്തിനകം ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കൊറോണ ബാധിതരായ 3 പേരെയും ആദ്യഘട്ടത്തിൽ തന്നെ ഐസൊലേഷൻ വാർഡിൽ എത്തിക്കാനായത് നേട്ടമായി. ഇത് കൊറോണ പടരാതിരിക്കാൻ കാരണമായി. കുറച്ച് ദിവസത്തേക്ക് കൂടി ജാഗ്രത വേണം. നിലവിൽ 3,744 പേർ നിരീക്ഷണത്തിലുണ്ട് എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. വിരട്ടൽ വേണ്ടെന്ന് മുഖ്യമന്ത്രി. കച്ചവടം മാത്രം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജ്മെന്റുകളെ കർശനമായി നിയന്ത്രിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ബജറ്റ് നിർദ്ദേശത്തിന്റെ പേരിൽ സ്കൂൾ മാനേജ്മെന്റുകൾ സർക്കാരിനെ വിരട്ടാൻ വരരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശമ്പളം കൊടുക്കാൻ സർക്കാരിന് പറ്റുമെങ്കിൽ സ്കൂളുകൾ വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കാനും ബുദ്ധിമുട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സ്കൂളുകൾ നടത്താനാകില്ല, ഏറ്റെടുത്തോളൂ എന്ന് ചില മാനേജ്മെന്റുകൾ വിരട്ടുന്നു. ആ വിരട്ടൽ വേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. തെറ്റായ രീതിയിൽ പോകുന്നവരെ നേരെയാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ എയ്ഡഡ് മാനേജ്മെന്റുകളെ അവിശ്വസിക്കുന്നില്ല. കച്ചവട താൽപര്യമുള്ള ചിലരെ മാത്രം ലക്ഷ്യമിട്ടാണ് ബഡ്ജറ്റ് നിർദ്ദേശം. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമന നിയന്ത്രണത്തിനുള്ള ബഡ്ജറ്റ് നിർദ്ദേശത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഡൽഹിയിൽ 62.59% പോളിംഗ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് 62.59%. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. ഒന്നിലധികം തവണ ബാലറ്റുകളുടെ സൂക്ഷ്മ പരിശോധന നടത്തി. അതിനാലാണ് കാലതാമസം വന്നതെന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 71.6% ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ബെല്ലിമാരൻ മണ്ഡലത്തിൽ. ഷഹീൻബാഗ് ഉൾപ്പെടുന്ന ഒക്ല മണ്ഡലത്തിൽ 58.84% പോളിംഗ്. അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിരുന്നു. പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കപ്പെട്ടിരുന്ന ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങളെ തുടർന്ന് ആത്മവിശ്വാസത്തിലാണ്. സർക്കാരിന്റെ ജനോപകാര നടപടികൾ വോട്ടായി മാറിയെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വിലയിരുത്തൽ. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി ബിജെപി രംഗത്തെത്തി. 48 സീറ്റുകൾ നേടി പാർട്ടി അധികാരത്തിലെത്തുമെന്ന അവകാശവാദവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. 2 മുതൽ 23 സീറ്റുകളാണ് ബിജെപിക്ക് സർവേകൾ പ്രവചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം ഓരോ മണിക്കൂറിലും ബിജെപി സ്വന്തം നിലയിൽ എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയിരുന്നുവെന്നും പാർട്ടിയുടെ കണക്കനുസരിച്ച് 48 സീറ്റുകളിൽ ജയിച്ചു കയറുമെന്നും തീവാരി ട്വീറ്റ് ചെയ്തു. ഈ വിജയത്തെ ആരും ഇവിഎമ്മുകളുമായി ചേർത്ത് വായിക്കേണ്ടെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടെ ഇവിഎം തിരിമറി അഭ്യൂഹം ശക്തമാവുകയും വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് ചുറ്റും എഎപി പ്രവർത്തകർ ഇന്നലെ രാത്രി മുതൽ കാവലേർപ്പെടുത്തുകയും ചെയ്തു. കൈക്കൂലിക്ക് വിലങ്ങിടാൻ. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസും കൈക്കൂലിയും തടയുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് മെഡിക്കൽ വിജിലൻസ് സെൽ ആരംഭിക്കാൻ തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ ആവശ്യം ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു. അന്തിമ ഉത്തരവ് ഉടനുണ്ടാകും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനം ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചത്. ഡിവൈഎസ്പി മേധാവിയായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് വിജിലൻസ് സെൽ രൂപീകരിക്കുക. അതേസമയം മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്ന കമ്പനികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിക്കൊരുങ്ങുന്നു. സർക്കാർ നിശ്ചയിച്ചതിൽ കൂടുതൽ വില വാങ്ങുന്ന കമ്പനികൾക്കെതിരെ പിഴയുൾപ്പെടെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. നീക്കം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാതെയും കാരണം കാണിക്കൽ നോട്ടീസുകൾ അവഗണിച്ചും മരുന്ന് നിർമ്മാതാക്കൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം കമ്പനികളുടെ ഇടപാടുകൾ GST ചട്ടങ്ങൾക്ക് അനുസൃതമാണോ എന്നും പരിശോധിക്കും. ചട്ടവിരുദ്ധമായി കമ്പനികൾ അധിക ലാഭം നേടിയിട്ടുണ്ടെങ്കിൽ പിഴയും പലിശയും ഈടാക്കും. ഒപ്പം അവശ്യ സാധന നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.